നമസ്തേ പ്രിയ മിത്രാണി സർവേഷാം രുദ്രാറ്റ സ്കൂൾ പ്രതി സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ സുന്ദര പ്രകൃതി എന്ന ഏകകത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ രണ്ട് പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ പാഠം പ്രകൃതിയുടെ സുന്ദരമായ ഒരു കാലാവസ്ഥയെക്കുറിച്ചാണ് രണ്ടാമത്തെ പാഠത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഒരു ചിത്രത്തിന് നിറം കൊടുത്തിരുന്നു വളരെ മനോഹരമായ ഒരു മഴക്കാല ചിത്രമായിരുന്നു അത് ഇനി മൂന്നാമത്തെ പാഠത്തിൽ മഴക്കാലത്തിന്റെ സുന്ദര കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം തൃതീയ പാഠ മൂന്നാമത്തെ പാഠം വർഷാചിത്രം വർഷ മഴ വർഷാചിത്രം മഴയുടെ ചിത്രം നമ്മൾ മഴ മഴയുടെ ചിത്രത്തിന് നിറം കൊടുത്തതാണ് മഴക്കാലത്തെ വിശേഷങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് നോക്കാം അഭിനയഗീതം ഗായതി ഛാത്രാഹ അനുഗായന്തി അവിടെ കാണാം അഭിനയഗീതം ഒരു ചെറിയ ഗീതമാണ് പാട്ടാണ് അഭിനയത്തോടു കൂടി പാടേണ്ട അംഗ്യപ്പാട്ട് എന്ന് നമ്മൾ പറയുന്നതാണ് അഭിനയഗീതം അങ്ങനെ ഒരു അഭിനയഗീതം ഉണ്ട് അത് അധ്യാപിക പാടിത്തരുകയാണ് വേണ്ടത് ഛാത്രാഹ കുട്ടികളത് അനുഗായന്തി ഏറ്റുപാടുകയാണ് ചെയ്യേണ്ടത് പാട്ടിതാണ് ഛന്നം ഭിന്നം വർഷന്തി വൃക്ഷേ വൃക്ഷേ വർഷന്തി ഛന്നം ഭിന്നം വർഷന്തി ഗേഹേ ഗേഹേ വർഷന്തി ഛന്നം ഭിന്നം വർഷന്തി മേഘാ സതതം വർഷന്തി എന്താണ് ഛന്നം ഭിന്നം വർഷന്തി വൃക്ഷേ വൃക്ഷേ വർഷന്തി ഛന്നം ഭിന്നം വർഷന്തി ഗേഹേ ഗേഹേ വർഷന്തി ഛന്നം ഭിന്നം വർഷന്തി മേഘാഹ സതതം വർഷന്തി ഛന്നം ഭിന്നം ചിന്നിച്ചിതറി അല്ലെങ്കിൽ ആ മഴയുടെ ശബ്ദം മഴ ഓരോ സ്ഥലത്ത് ഓരോ ശബ്ദങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ ആ ശബ്ദത്തോടു കൂടി വർഷന്തി വർഷത്തി വർഷത്ത വർഷന്തി കുറെ മഴ ഒരുമിച്ചാണ് അല്ലെ ഇപ്പൊ മഴ പെയ്യാണ് അപ്പൊ വർഷന്തി വൃക്ഷേ വൃക്ഷേ വർഷന്തി വൃക്ഷങ്ങളിൽ മഴ പെയ്യുന്നതിന് ഇല ഇലകളിൽ വെള്ളം വീഴുന്നതിന് ഒരു സൗണ്ടാണ് ഉണ്ടാവുക അല്ലെ പ്രത്യേക താളമാണ് ഉണ്ടാവുക അപ്പൊ വൃക്ഷേ വൃക്ഷേ വൃക്ഷങ്ങളിൽ ഓരോ വൃക്ഷത്തിലും വർഷിക്കുന്നു പിന്നെയോ ഛന്നം ഭിന്നം വർഷന്തി ഗേഹേ ഗേഹേ വർഷന്തി നമ്മുടെ ഗൃഹത്തില് ഗേഹേ ഗൃഹത്തിൽ വീടുകളില് അല്ലേ വീടുകളിൽ ഇങ്ങനെ പെയ്യും വീടുകളിൽ പെയ്യുമ്പോൾ ഓടിട്ട വീടാണെങ്കിൽ ഒരു സൗണ്ട് സൗണ്ടാണ് ഉണ്ടാവുക ഷീറ്റിട്ടത് ഷീറ്റിന്റെ മുകളിലൊക്കെ വീഴുമ്പോൾ വേറെ സൗണ്ട് ഉണ്ടാവും അല്ലേ അതുപോലെ ഓലമേഞ്ഞ സ്ഥലത്താണെങ്കിൽ വേറെ സൗണ്ട് ഉണ്ടാവും അപ്പൊ അങ്ങനെ വിവിധ വിവിധ ഒച്ചകൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിവിധ താളത്തോടു കൂടി മഴ പെയ്യുകയാണ് ഏർ പിന്നെയോ ചന്നം ഭിന്നം വർഷന്തി അങ്ങനെ ചിന്ന ചിതറി പെയ്യുകയാണ് മേഘാഹ സതം വർഷന്തി മേഘങ്ങളാണ് വർഷിക്കുന്നത് ആരാണ് പെയ്യുന്നത് മഴയാണ് മഴ എവിടെ നിന്നാണ് വരുന്നത് മേഘം അല്ലെ മേഘത്തിൽ നിന്നാണ് മേഘമാണ് വർഷിക്കുന്നത് മേഘം പെയ്യുകയാണ് അല്ലെ മഴയായിട്ട് പെയ്യുകയാണ് അത് പല താളത്തില് മഴ പെയ്യുന്നു അതാണ് നമ്മുടെ ആംഗ്യപ്പാട്ട് ഇത് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ആംഗ്യത്തോടു കൂടി എല്ലാവരും പാടാൻ ശ്രമിക്കുക ഇവിടെ രണ്ട് ചോദ്യങ്ങൾ കാണാം കെ വർഷന്തി ആരാണ് പെയ്യുന്നത് ആരൊക്കെയാണ് പെയ്യുന്നത് മേഘാഹ വർഷന്തി മേഘങ്ങളാണ് പെയ്യുന്നത് അല്ലേ മേഘാഹ കഥ ആധിക്യേന വർഷന്തി മേഘങ്ങള് കഥ എപ്പോഴാണ് ആധിക്യേന വർഷന്തി അതിശക്തമായിട്ട് വളരെയധികം പെയ്യുന്നത് ഉത്തരം വർഷാകാലേ മഴക്കാലത്താണ് അല്ലെ നമുക്ക് കുറെ മാസങ്ങൾ ഋതുക്കൾ ഉണ്ട് അല്ലെ മാസങ്ങളെ തന്നെ ഋതുക്കൾ ഉണ്ട് കാലാവസ്ഥകളുണ്ട് കാലങ്ങളുണ്ട് അല്ലെ ആറ് കാലങ്ങളാണുള്ളത് വസന്തം ഗ്രീഷ്മം വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ വേനൽക്കാലം മഴക്കാലം മഞ്ഞുകാലം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ അപ്പൊ ഈ എല്ലാ സമയത്തും പലതരത്തിലുള്ള മഴകൾ ഉണ്ടാവാറുണ്ട് എല്ലാ സമയത്തും മഴ ഉണ്ടാവും എന്നാ പറയാ പക്ഷെ ആ മഴയുടെ താളത്തിനും അല്ലെങ്കിൽ ആ മഴയുടെ ശക്തിക്കും ശക്തിക്കുമൊക്കെ വ്യത്യാസങ്ങളുണ്ട് അല്ലെ ചില കർക്കിടക മാസം അല്ലെങ്കിൽ പിന്നെ തുലാമാസം ഒക്കെയാണ് നമുക്ക് കേരളത്തിൽ നല്ല മഴ കിട്ടുന്ന മാസങ്ങളാണ് അപ്പൊ ആ മഴയ്ക്ക് തന്നെ പ്രത്യേകതയുണ്ട് അല്ലെ കാലവർഷം ഒരു രീതിയിലാണ് പെയ്യ കർക്കടക മാസത്തിൽ ഒരു രീതിയിലാണ് പെയ്യുക അല്ലെങ്കിൽ തുലാമാസത്തിൽ വേറെ രീതിയിലാണ് പെയ്യ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഉണ്ടാവുക ചിലപ്പോൾ ചില ന്യൂനമർദ്ദങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് മഴ കിട്ടാറുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള മഴകളാണ് ചില വേനൽ മഴകൾ കിട്ടാറുണ്ട് വെറുതെ പോകുന്ന ചാറ്റൽ മഴകളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള മഴകളുണ്ട് അല്ലെ അപ്പൊ എപ്പോഴാണ് ഈ മഴ ദിവസവും എന്ന് തോണം അല്ലെങ്കിൽ നിത്യമായി പെയ്യുകയും അതികഠിനമായി പെയ്യുകയും ചെയ്യുന്നത് എപ്പോഴാണ് വർഷാകാല മഴക്കാലത്താണ് അല്ലെ നമ്മൾ കാലവർഷം വന്നു എന്നൊക്കെ പറയാറുണ്ട് കർക്കിടക മാസമൊക്കെ ആകുമ്പോ അപ്പൊ അങ്ങനെയുള്ള മഴക്കാലത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പ്രകൃതി പശ്യത്തു പ്രകൃതിയെ നോക്കൂ പ്രകൃതേ ഭാവ ഭവതി പ്രകൃതിയുടെ ഭാവം പരിവർത്തിച്ചു കൊണ്ടേയിരിക്കും മാറിക്കൊണ്ടേയിരിക്കും അല്ലെ വെയിൽ വരും മഴ വരും മഞ്ഞ് വരും അങ്ങനെ പ്രകൃതിയുടെ നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഭാവം മാറിക്കൊണ്ടേയിരിക്കും പ്രകൃതവും കഥാചിത് പ്രകൃത ഔ പ്രകൃതിയിൽ കഥാചിത് ചിലപ്പോൾ ശൈത്യം അല്ല തണുപ്പ് ഉഷ്ണം നല്ല ചൂട് വൃഷ്ടിരഭി വൃഷ്ടിഹി അഭി വൃഷ്ടിഹി വർഷ മഴ അല്ലെ മഴയും ഏർ സംഭവതി സംഭവിക്കുന്നു വർഷാകാലേ പ്രകൃതേ ചിത്രം പശ്യത്തു വർഷാകാലത്തിലുള്ള മഴക്കാലത്തിലുള്ള ഒരു പ്രകൃതിയുടെ ചിത്രം നോക്കും അവിടെ മനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇനി ആ ചിത്രത്തിന് താഴെ ചിത്രത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് നോക്കാം കർഷകര് എന്താണ് പാടത്ത് പണിയെടുക്കുന്നുണ്ട് ഇലയൊക്കെ ചൂടി മഴ ആസ്വദിച്ചുകൊണ്ട് ഒരു കുട്ടി വരുമ്പോത്തും കൂടെ നടന്നു പോകുന്നുണ്ട് കുട്ടികൾ ജലാശയത്തിൽ നീന്തി കളിക്കുന്നുണ്ട് തവളകൾ അല്ലേ ക്രോം ക്രോം ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ നല്ല മനോഹരമായ സന്തോഷം നിറഞ്ഞൊരു ചിത്രമാണ് നമ്മൾ കാണുന്നത് അല്ലെ ഈ വർഷകാലത്ത് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്നതിനെ കുറിച്ച് ഒരു ലഘു വിവരണമാണ് ഇനി പാഠഭാഗത്ത് പറയാൻ പോകുന്നത് വർഷാക്കാലെ മേഘാഹ സർവത്ര വർഷന്തി വർഷകാലത്ത് മേഘങ്ങൾ എല്ലായിടത്തും പെയ്യുന്നു തദാനിയും ആ സമയത്ത് അപ്പോൾ തദാനിയെന്നു പറഞ്ഞാൽ ആ സമയത്ത് അപ്പോൾ മയൂരാഹ മയിലുകൾ അല്ലെ മയൂരാഹ് ബഹുവചനാണ് മയൂരാഹ് സാനന്ദം ആനന്ദേന സഹ സാനന്ദം കൂടി നൃത്യന്തി നൃത്തം ചെയ്യുന്നു ഭേകാഹ തവളകൾ ഭേകഹ ഭേകൗ ഭേകാഹ അല്ലേ അപ്പൊ ഭേകാഹ തവളകൾ ക്രോം ക്രോം ഇതി ക്രോശന്തി ക്രോം ക്രോം ഇതി ക്രോശന്തി തവളകൾ ഉണ്ടാക്കുന്ന ശബ്ദത്തെയാണ് നമ്മൾ നമ്മളെന്താ പറയുക തവളകളുടെ കരച്ചിലിനെ ആണ് നമ്മൾ ക്രോശതി എന്ന് പറയാം ക്രോശതി ക്രോശത ക്രോശന്തി ബേക്കാ ക്രോശന്തി ഘകാ മൃഗാഹ ച ഭവന്തി ഘകാ പക്ഷിണ പക്ഷികൾ അല്ലെ മൃഗാഹ മൃഗങ്ങൾ പശവഹ ജന്തുക്കൾ ച ഇവർ രണ്ടു പേരും ക്ലിന്ന ആർദ്രാഹ നനഞ്ഞു കുതിർന്ന് അല്ലെ ഒരു മഴ നനയ ചെയ്യാ അപ്പൊ നനഞ്ഞവരായിട്ട് ഭവന്തി നനഞ്ഞവരായി മാറുന്നു ബാലാഹ അങ്കണേ സഹർഷം കുട്ടികള് ബാലാഹ അല്ലേ ആൺകുട്ടികളും പെൺകുട്ടികളും കുട്ടികൾ എന്നാണ് ബാലാഹ കുട്ടികളെല്ലാവരും തന്നെ അങ്കണേ മുറ്റത്തും തൊടിയിലും ഒക്കെ സഹർഷം അങ്കണം എന്നു പറഞ്ഞാൽ മുറ്റം എന്നാണ് അർത്ഥം മുറ്റത്ത് സഹർഷം ഹർഷേണ സഹ അതായത് കൂടി സന്തോഷേണ സഹ ഇത്യർത്ഥ സസന്തോഷം സന്തോഷം എന്നർത്ഥം സന്തോഷത്തോടു കൂടി കീടന്തി കളിക്കുന്നു അല്ലെ പല വിധത്തിലുള്ള മഴവെള്ളത്തിൽ ചാടിക്കളിക്കും എന്താണ് കടലാസു തോണികൾ ഉണ്ടാക്കി കളിക്കും അല്ലെ നീന്തി കളിക്കും അങ്ങനെ പല വിധത്തിലുള്ള കളികൾ മഴക്കാലമായാൽ കുട്ടികൾ കളിക്കും ജലാശയാ ഭവന്തി ജലാശയം നമുക്ക് ചുറ്റുപാടുമുള്ള ജലാശയങ്ങൾ അല്ലെ തോടും പുഴകളും കിണറും കുളവും അങ്ങനെ എല്ലാ ജലാശയങ്ങളും പൂർണാഹഭവന്തി മഴ മഴ കിട്ടി നല്ലവണ്ണം വെള്ളം കിട്ടി വെള്ളം നിറഞ്ഞ് പൂർണമായി തീരുന്നു പിന്നെയോ കൃഷകാഹ കർഷക കർഷകര് കൃഷക്കാഹ കർഷകര് സാമോദം ആമോദേന സഹ ആമോദത്തോടു കൂടി സന്തോഷത്തോടു സന്തോഷത്തോടുകൂടി കർഷന്തി അവർ ഉഴുതുന്നു വയലിൽ കൃഷിപ്പണി നടത്തുന്നു എന്നർത്ഥം ഏർ പ്രകൃതി അതുപോലെ പ്രകൃതിയോ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതി ആർദ്ര ഹരിത ച ഭവതി ആർദ്രയാവുന്നു നനയുന്നു പിന്നെയോ ഹരിത കൂടി നിൽക്കുന്നു ഭവതി അങ്ങനെ നനഞ്ഞ് അതിന് പുതിയ തളിരൊക്കെ വന്ന് മരങ്ങളും സസ്യങ്ങള് ചെറിയ ചെടികളും പുല്ലുകളും ഒക്കെ വളർന്ന് നല്ല പച്ച എവിടെ നോക്കിയാലും പച്ചപ്പ് കാണാൻ വേണ്ടി സാധിക്കുന്നു ആർദ്രയാണോ നനഞ്ഞ് അതുപോലെ ഹരിത ഹരിതവർണം പച്ച നിറത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു ഇത്രയുമാണ് മഴക്കാലത്തെ വിവരണം പറഞ്ഞിരിക്കുന്നത് അതൊന്നുകൂടി വായിക്കാം വർഷാകാലെ മേഘാ സർവത്ര വർഷന്തി തദാനീം മയൂരാഹ సనందం నృత్యం భేగా క్రోమ్ క్రోమ్ క్రోశంది ఘటా మృగా బాళ అంగణే సహర్షం క్రీడ జలాశయా పూర్ణాకా సామోదం కషింది ప్రకృతి ఆర్ద్రా హరిదా చ ഇത്രയുമാണ് ഈ പാഠത്തിൽ വർഷകാലത്തെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ ഏർ വ്യാകരണ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം പദഛേദ ഉണ്ട് സാധാരണ നമ്മൾ കണ്ടു വരാറുള്ളത് പോലെ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ കണ്ടതുപോലെ പദഛേദ എന്നുള്ളടത്ത് ഒരു പദഛേദം മാത്രമേ കൊടുത്തിട്ടുള്ളൂ വൃഷ്ടിരപി എന്നുള്ളതാണത് വൃഷ്ടിഹി അധികം അപി അവിടെ വൃഷ്ടിഹി കഴിഞ്ഞിട്ടുള്ള വിസർഗം ഏർ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ വൃഷ്ടിഹി എന്നുള്ളത് വൃഷ്ടിരബി ആ വിസർഗം രാ ആയിട്ട് മാറുകയാണ് അങ്ങനെ പദം കൂടിച്ചേരുമ്പോൾ വൃഷ്ടിരബി എന്നായി മാറുന്നു അടുത്തത് വിഗ്രഹവാക്യങ്ങളാണ് സാനന്ദം സഹർഷം സാനന്ദം ആനന്ദേന സഹ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആനന്ദത്തോടു കൂടി സന്തോഷത്തോടു കൂടി സഹർഷം ഹർഷേണ സഹ ഇതുപോലെ നമ്മൾ കണ്ട മറ്റൊരു വാക്കാണ് സാമോദം ആമോദേന സഹ സ സന്തോഷം സന്തോഷേണ സഹ അപ്പൊ ഇതൊക്കെ ഒരേ അർത്ഥത്തിലുള്ള വാക്കുകളാണ് അപ്പം സന്തോഷം എന്നുള്ള സന്തോഷ അല്ലെങ്കിൽ ആനന്ദ എന്നുള്ള വാക്കിന്റെ പര്യായ പദങ്ങൾ കൂടിയാണ് ഹർഷ ആനന്ദ ഹർഷ സന്തോഷ ആമോദ എന്നൊക്കെ ഉള്ളത് അപ്പൊ ഇതിന്റെ കൂടെയൊക്കെ സഹ ചേരുമ്പോ ഇങ്ങനെ ഒറ്റപദമായി മാറുകയാണ് അടുത്ത പ്രവർത്തനമാണ് പഠനപ്രവർത്തനാനി എന്ന് കാണാം നമ്മുടെ പാഠഭാവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ പ്രവർത്തനം പറയുന്നു വർഷകാലസ്യ മനോഹര ദൃശ്യാനി സമാഹൃത്യ ചിത്രസമ്പുടം രചയത്തു നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടതുപോലെ ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് ചിത്രസമ്പുടം അതായത് ചിത്രപഥകോശ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആൽബം തയ്യാറാക്കൽ തന്നെയാണ് എന്തിന്റെ ആൽബമാണ് തയ്യാറാക്കേണ്ടത് മനോഹരമായ വർഷകാല മനോഹര ദൃശ്യാനി വർഷകാലത്ത് മഴക്കാലത്ത് നാം കാണുന്ന മനോഹര ദൃശ്യങ്ങൾ വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളാവാം മഴയത്ത് കൂടെ ചൂടി പോകുന്ന ആൾക്കാരുടെ ചിത്രങ്ങളാവാം പല പല ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ഒരുപാട് ചിത്രങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ചിത്രങ്ങളൊക്കെ കിട്ടാ കിട്ടും അത് ശേഖരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നല്ല ഒരു ആൽബം തയ്യാറാക്കണം അപ്പൊ നമ്മൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് പ്രകൃതി സംരക്ഷണ ആവശ്യകത അധികൃത്യ ചർച്ച കരുതു ടിപ്പണിയും ലിഖത്തു പ്രകൃതി സംരക്ഷണ ആവശ്യകത പ്രകൃതി സംരക്ഷി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെ അധികരിച്ച് അല്ലെ അതിനെ കുറിച്ച് ചർച്ചാം കരുതു ചർച്ച ചെയ്യൂ ടിപ്പണി ലിഖതു അതിൻ്റെ ഒരു കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എഴുതു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനു വേണ്ട സൂചനകളാണ് താഴെ തന്നിരിക്കുന്നത് വൃക്ഷരോപണം പ്രകൃതി വിഭവാഹ മലിനീകരണം പലാസ്തിക വസ്തുനി പ്രകൃതി ചൂഷണം ഇത്രയുമാണ് സൂചനകൾ തന്നിട്ടുള്ളത് അപ്പൊ അതിലൊന്നാമത്തേത് വൃക്ഷരോപണമാണ് വൃക്ഷരോപണം എന്നാ വൃക്ഷസ്യരോപണം അതായത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക പ്രകൃതി സംരക്ഷണത്തിന് അവശ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണത് അല്ലെ നമുക്കൊക്കെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ഒരുപാട് അറിയാം നമ്മൾ പരിസ്ഥിതി ഒക്കെ ആയി ബന്ധപ്പെട്ടിഷ്ടം പോലെ അതിനെക്കുറിച്ചുള്ള ഇതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ അതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ വൃക്ഷരോപണം പ്രകൃതി സംരക്ഷണായ അവശ്യം ഘടകം ഭവതി വൃക്ഷരോപണേന എന്ത് ചെയ്യാം നമുക്ക് ഒരുപാട് ജലവും മഴയും ഒക്കെ നമുക്ക് കിട്ടും അല്ലെ പ്ര ഇനി അടുത്തത് പ്രകൃതി വിഭവാഹയാണ് പ്രകൃതി വിഭവാഹ വനം വായു ജലം ഇത്യാദീനി പ്രകൃതി വിഭവാ ഇത്യാദയ പ്രകൃതി വിഭവാ സംരക്ഷണീയാ അത് നമ്മൾ കൃത്യമായി ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള പ്രകൃതി വിഭവങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് അടുത്തത് മലിനീകരണമാണ് ഏതാദൃശാഹ പ്രകൃതി വിഭവാ സംരക്ഷണീയ മലിനീകരണം ഭവേത് ഇവിടെ മാലിന്യങ്ങളൊന്നും തന്നെ നിക്ഷേപിക്കാൻ പാടുള്ളതല്ല അപ്പോൾ വായുവിന് വായു മലിനീകരണം ജലമലിനീകരണം വനമലിനീകരണം ഇതൊന്നും അരുത് അല്ലേ മലിനീകരണം ന കുറിയാത് അതുപോലെ പലാസ്തിക വസ്തുവിനെ പലാസ്തിക വസ്തുവിനാം ക്ഷേപണം എന്ന കരോത്തു അല്ലേ പ്രകൃതി പ്രകൃതിയിൽ പ്രകൃതവും അല്ലെങ്കിൽ ഈ ജലാശയങ്ങളില് അല്ലെങ്കിൽ ഏഹ് വനങ്ങളില് ഒക്കെ പലാസ്തിക വസ്തുവിനെ പലാസ്തിക വസ്തുവിനാം ക്ഷേപണം വലിച്ചെറിയുന്നത് പാടില്ല പ്രകൃതി ചൂഷണം ഈ പ്രകൃതി വിഭവാനാം ചൂഷണം എന്ന കുറിയാത് വനത്തിൽ നമ്മളിപ്പം മരം മുറിച്ചു കൊണ്ടുപോവുക മണ്ണിടിച്ച് അല്ലെ മലയൊക്കെ നികത്തി കല്ലൊക്കെ പൊട്ടിച്ച് കോറികളൊക്കെ ഉണ്ടാക്കി നമ്മൾ നമ്മളുടെ ആവശ്യത്തിനുള്ളതും അതിലധികവും പ്രകൃതിയെ ചൂഷണം ചെയ്ത് സ്വീകരിക്കുന്നുണ്ട് അപ്പം അതൊന്നും പാടില്ല പ്രകൃതി ചൂഷണം നഗരോത്തു ഇതൊക്കെയാണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതൊക്കെ ഈ സൂചനകളൊക്കെ വെച്ചുകൊണ്ട് ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കി നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി നല്ലൊരു ടിപ്പണി നിങ്ങൾ തയ്യാറാക്കുക ഇനി അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് കോഷ്ടകാത പദാനി സ്വീകൃത്യ ഭിത്തി പത്രികം രചയതു ബ്രാക്കറ്റിൽ നിന്ന് പദങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഭിത്തി പത്രിക നമ്മുടെ പോസ്റ്റർ ചുവർ ചിത്രം എന്നൊക്കെ പറയാം പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതില് നാല് നാക്കുള്ള ഒരു ബോക്സ് അടുത്ത നാല് വാക്കുകളുള്ള മറ്റൊരു ബോക്സ് അങ്ങനെയാണുള്ളത് ഒന്നാമത്തെ ബോക്സിൽ പ്രകൃതിം ഭൂമിം വൃക്ഷം ജലം ഇങ്ങനെയുണ്ട് പ്രകൃതിം പ്രകൃതിയെ ഭൂമി ഭൂമിയെ വൃക്ഷം വൃക്ഷത്തെ ജലം ജലത്തിനെ അടുത്ത ബോക്സിൽ എന്താ പറയുന്നത് സംരക്ഷതു സംരക്ഷിക്കൂ രക്ഷതു രക്ഷിക്കൂ രോപയതു നടു പരിപാലയതു അതിനെ പരിപാലിക്കൂ വളർത്തു അല്ലെങ്കിൽ അതിനെ എന്താണ് വളർത്തുക അതിനെ പാലിക്കുക അതിനെ നന്നായി നോക്കി കൊണ്ട് നന്ന മലിനമാവാതെ അതിനെ സംരക്ഷിച്ചു കൊണ്ടു നടക്കുക എന്നർത്ഥം അതിൽ ഉദാഹരണം അവിടെ തന്നിരിക്കുന്നു ഒരു ഭിത്തിപത്രികയുടെ ഒരു പോസ്റ്ററിന്റെ ഒരു രൂപം അവിടെ തന്നിട്ടുണ്ട് പ്രകൃതിയും സംരക്ഷത്തു ഭൂമിയും രക്ഷത്തു പ്രകൃതിയെ സംരക്ഷിക്കൂ ഭൂമിയെ രക്ഷിക്കൂ എന്നാണ് അവിടെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ഈ നാല് ഇത് വാക്കുകൾ വെച്ചിട്ട് ഈ നാല് ക്രിയാപദങ്ങളും നാല് നാമപദങ്ങളും അവരുടെ വാക്കുകളും വെച്ചുകൊണ്ട് എന്തു ചെയ്യണം ഇതുപോലെ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കി ഭിത്തി പത്രിക തയ്യാറാക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഉചിതമായ അനുയോജ്യമായ ചിത്രങ്ങളും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രകൃതിയും സം സംരക്ഷതു ഭൂമിയും രക്ഷതു വൃക്ഷം രൂപയതു ജലം പരിപാലയതു അല്ലെങ്കിൽ വൃക്ഷം രൂപയതു ഭൂമിയും രക്ഷതു അങ്ങനെ നിങ്ങൾക്ക് യോജിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലൊക്കെ അവിടെ ഏഹ് ക്യാപ്ഷനുകൾ എഴുതി ചേർക്കാവുന്നതാണ് ഇതിനും നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുടെ സഹായം തേടാവുന്നതാണ് അടുത്ത പഠനപ്രവർത്തനം അനുബന്ധം ദൃഷ്ട ഋതൂനാം നാമാനി വധതൂ ലിഖതു ച അനുബന്ധം നോക്കിയിട്ട് നമ്മുടെ പാഠഭാഗത്തിന്റെ അവസാനം അനുബന്ധം എന്നുള്ളൊരു ഭാഗം ഉണ്ടാവാറുണ്ട് ആ ഭാഗം നോക്കിയിട്ട് ഋതു ഋതൂനാം നാമാനി ഋതുക്കളുടെ നമ്മുടെ കാലങ്ങളുടെ പേരുകൾ പറയുകയും എഴുതുകയും ചെയ്യുക അപ്പൊ ആറ് ഋതുക്കളുടെ പേരുകള് നമുക്ക് അനുബന്ധത്തിൽ ഒന്ന് നോക്കാം ഷഡ് ഋതവഹ വസന്ത ഗ്രീഷ്മ വർഷ ശരത്ത് ഹേമന്ത ശിശിരഹ വസന്തകാലം ഗ്രീഷ്മകാലം വർഷകാലം ശരത്കാലം ഹേമന്തകാലം ശിശിരകാലം ഇങ്ങനെ ആറ് ഋതുക്കളാണ് ഇത് നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ കേട്ടിട്ടുണ്ടാവും സ്പ്രിങ് സമ്മർ മൺസൂൺ ഓട്ടം വി പ്രീ വിൻ്റർ വിൻ്റർ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുക ഇത് വസന്തകാലം പൂക്കളൊക്കെ വിരിയുന്ന കാലമാണ് നമുക്കറിയാം ഗ്രീഷ്മ നല്ല ചൂട് കാലം മഴക്കാലം അതുപോലെ മൺസൂൺ അല്ലെങ്കിൽ വർഷാകാലം എന്ന് പറഞ്ഞാൽ നല്ല മഴക്കാലമാണ് ശരത്കാലം മഴ കഴിഞ്ഞ് വീണ്ടും തളിരുകളൊക്കെ ഇട്ട് നിൽക്കുന്ന ആ ഒരു സുഖമുള്ള കാലാവസ്ഥ മഞ്ഞ് കാലം അതായത് ഹേമന്തകാലം എന്ന് പറയുന്നത് മഞ്ഞുകാലത്തിന് തൊട്ടു മുമ്പുള്ള ഒരവസ്ഥയാണ് ശിശിരകാലം എന്ന നല്ല മഞ്ഞുകാലം ഇത്രയുമാണ് ഋതുക്കൾ ഉള്ളത് അപ്പൊ വസന്ത ഗ്രീഷ്മ വർഷ ശരത്ത് ഹേമന്ത ശിശിരഹ അപ്പൊ ആറ് ഋതുക്കളെയും നമ്മൾ ഇവിടെ എഴുതുക അത് പഠി വായിച്ച് പഠിക്കുക അടുത്ത പഠനപ്രവർത്തനം രക്തസ്ഥാനി പൂരെയ്തു വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത് എന്തൊക്കെയാണ് വിട്ടുപോയിട്ടുള്ളത് നോക്കാം അവിടെ ഒരു ബോക്സിൽ രണ്ട് കോളങ്ങൾ കാണാം ഒന്നാമത്തെ കോളത്തിൽ ഏകവചനമെന്നും രണ്ടാമത്തെ കോളത്തിൽ ബഹുവചനം എന്നു ഉള്ളത് എന്തിൻ്റെ ഏകവചനവും ബഹുവചനമാണ് ക്രിയാപദങ്ങളുടെ ഏകവചനവും ബഹുവചനമാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ക്രിയാപദങ്ങളുടെ ഏകവചനവും ദ്വിവചനവുമാണ് കണ്ടത് അല്ലേ സിംഹ ഗർജതി ഗജൌ ചലത എന്നൊക്കെ കണ്ടു ഇവിടെ ഏകവചനവും ബഹുവചനവുമാണ് തന്നിട്ടുള്ളത് അതിൽ ചിലവേ ചില ക്രിയാപദങ്ങളുടെ ഏകവചനം തന്നിട്ടുണ്ട് ബഹുവചനം നമ്മൾ എഴുതണം ചിലത് ബഹുവചനം തന്നിട്ടുണ്ട് അതിന്റെ ഏകവചനം നമ്മൾ എഴുതണം എങ്ങനെയാണെന്ന് നോക്കാം ഭവതി ഉദാഹരണം അവിടെ രണ്ടും തന്നിട്ടുണ്ട് ഭവതി ഭവന്തി ആണ് ബഹുവചനം ഭവതി ഭവന്തി അതിന്റെ ദ്വിവചനം എന്താണ് ഭവതി ഭവത ഭവന്തി ഏകവചനം ദ്വചനം ബഹുവചനം ഇനി ക്രീഡതി ഏകവചനം തന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ബഹുവചനാണ് എന്താണ് ഇരിക്കും ക്രീഡതി എന്നുള്ളതിന്റെ ബഹുവചനം വരിക ക്രീഡന്തി ഇനി നോക്കൂ അടുത്ത വാക്കിന്റെ ഏകവചനം ഇല്ല ബഹുവചനം എന്താണ് കർഷന്തി അപ്പോ ഏകവചനം എന്തായിരിക്കും കർഷത്തി അടുത്തത് നൃത്യതി ഏകവചനം ഉണ്ട് ബഹുവചനം ഇല്ല എന്താണ് ബഹുവചനം നൃത്യതി നൃത്യന്തി നമ്മൾ പാഠത്തിൽ കണ്ടതാണ് മയൂരാഹ നൃത്യന്തി അല്ലേ ഇനി അടുത്തത് ഏകവചനം ഇല്ല ബഹുവചനമുണ്ട് ക്രോശന്തി ഏകവചനം ക്രോശതി പഠത്തി ഏകവചനം ബഹുവചനം എന്താണ് പഠന്തി അങ്ങനെ ആ പട്ടിക പൂർത്തീകരിക്കുക അടുത്ത പ്രവർത്തനം പാദ ടിപ്പണിയും ലിഖത്തും അടിക്കുറിപ്പ് എഴുതുകയാണ് വേണ്ടത് അവിടെ ഒരു പ്രയാസവുമില്ല അവിടെ ബോക്സിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അവിടെ തന്നെ നാമപദങ്ങൾ അവിടെ തന്നിട്ടുണ്ട് നമ്മൾ ക്രിയാപദങ്ങൾ കൊണ്ട് ആ ആശയം വ്യക്തമാക്കുകയെ വേണ്ടതുള്ളൂ എന്തൊക്കെയാണ് അവിടെ തന്നിരിക്കുന്ന വാക്കുകളെന്ന് നമുക്ക് നോക്കാം ക്രോശന്തി നൃത്യന്തി വർഷതി പ്രവഹതി ക്രീഡന്തി ഇതിൽ കുറച്ച് പദങ്ങളുടെയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചവയാണ് അതിൽ നമുക്കറിയാത്തത് പ്രവഹതി എന്ന വാക്ക് മാത്രമാണ് നമ്മൾ പുതിയതായിട്ടിവിടെ കാണുന്നത് പ്രവഹതി എന്ന വാക്കിനർത്ഥം ഒഴുകുന്നു എന്നാണ് ഇനി ക്രോശന്തി എന്നുള്ള വാക്ക് ഈ ചിത്രത്തിലെ ഏതുമായിട്ടാണ് യോജിപ്പി യോജിക്കുക എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചിത്രം മഴ പെയ്യുന്ന ചിത്രമാണ് അല്ലെ അവിടെ കൊടുത്തിട്ടുണ്ട് മേഘഹ വർഷത്തി ഇപ്പൊ വർഷത്തിന്നുള്ള ക്രിയാപദം അവിടെ വന്നു കഴിഞ്ഞു ഇനി നമ്മള് ബാക്കി ക്രിയാപദങ്ങളെ നോക്കിയാൽ മതി ഇപ്പൊ മേഘഹ വർഷത്തിവളകൾ കരയുന്ന ചിത്രമാണ് അപ്പൊ എന്താണ് ഭേക്കാഹ ക്രോശന്തി ബാലാഹ അടുത്ത ചിത്രം കുട്ടികൾ കളിക്കുകയാണ് ബാലാഹ ക്രീഡന്തി അതിന് യോജിച്ച പദം ക്രീഡന്തി എന്നുള്ളതാണ് മയൂരാഹ നൃത്യന്തി നദീ പ്രവഹതി അവിടെയാണ് പ്രവഹതി എന്ന ക്രിയാപദം യോജിക്കുക അപ്പോ ഇത് വ്യക്തമായി നിങ്ങൾ യോജിപ്പിക്കുക ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം അംശാഹ എന്നുള്ള ബോക്സാണ് നമ്മൾ അവിടെ കാണുന്നത് എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്ന് നോക്കാം പ്രകൃതി സംരക്ഷണം അധികൃത്യ ചർച്ചാം അകരോദ് പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് അതിന്റെ ആവശ്യകതയെ കുറിച്ച് ന നമ്മൾ ചർച്ച ചെയ്തു ചിത്രസമ്പുടം വ്യരചയത് ചിത്രസമ്പുടം നമ്മൾ ഉണ്ടാക്കിയെടുത്തു അവിടെ നമുക്ക് ചിത്രം വരച്ചു ചേർക്കാവുന്നതുമാണ് ഭിത്തിപത്രികാം പത്രികം ഭിത്തി പത്രിക നമ്മുടെ ചാ ഇത് പോസ്റ്റർ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഋതൂനാം നാമാനി അവതത് അലിഖത് ച ഋതുക്കളുടെ കാലങ്ങളുടെ പേരുകൾ നമ്മൾ പറയുകയും എഴുതുകയും ചെയ്തു ലെട്ട് രൂപാണ് അവതത് അലിഖത് ലെട്ട് ലകാര ക്രിയാപദങ്ങളുടെ ഏകവചനം ബഹുവചന വിവചന രൂപങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അനുബന്ധ അനുബന്ധത്തിൽ എന്താണ് കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ഒരു ക്രിയാപദത്തെയും ഒരു നാമപദത്തെയുമാണ് ഇവിടെയും പരിചയപ്പെടുത്തുന്നത് ക്രിയാപദങ്ങൾ നമ്മൾ രണ്ട് ക്രിയാപദങ്ങൾ കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെയാണ് അടുത്ത ക്രിയാപദവും വരുന്നത് അപ്പോ ക്രിയാപദത്തിന്റെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നു എന്നേ ഉള്ളൂ അവിടെ നമ്മൾ കണ്ടത് ആദ്യത്തെ പാഠത്തിൽ നമ്മൾ ഭൂധാതുവിന്റെ ഭവതി എന്നുള്ള ക്രിയാപദത്തെയാണ് കണ്ടത് അതിന്റെ ൂപങ്ങളെയാണ് കണ്ടത് അടുത്ത പാഠത്തില് ദൃശ്യധാതുവിൻ്റെ കാണുക എന്നർത്ഥം അർത്ഥം വരുന്ന ദൃശ്യധാതുവിൻ്റെ രൂപങ്ങളെയാണ് കണ്ടത് ഇവിടെ വൃഷിധാതുവിൻ്റെ പെയ്യുക എന്നർത്ഥം വരുന്ന വൃഷുധാതുവിൻ്റെ രൂപങ്ങളെയാണ് പരിചയപ്പെടുന്നത് വൃഷിധാതുവിൻ്റെ ലെട്ടിലകാര വർത്തമാനകാല ക്രിയാപദരൂപങ്ങളാണ് പരിചയപ്പെടുന്നത് ഏകവ പ്രഥമ പുരുഷ ഏകവചനം വർഷതി ദ്വിവചനം വർഷത బహువచనం వర్షంది పేయొన్ను ఎన్నర్థం మధ్యమూరుష వర్షసి ఏకవనం ద్వచనం వర్ష బహువచనం వర్షధ ఉత్తమ పురుష వర్షామి ఏకవచనం ద్వనం వర్షావ బహువచనం వర్షా ఇని ఆకారీలింగ వర్షాశబ్ద ആകാരാന്ത സ്ത്രീലിംഗ വർഷാശബ്ദ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ അകാരാന്ത പുല്ലിംഗ ശബ്ദത്തെയും അകാരാന്ത നപുംസകലിംഗ ശബ്ദത്തെയും അതായത് ആ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദത്തെയും ആൺവർഗത്തിൽപ്പെടുന്ന ഒരു ശബ്ദത്തെയും നപുംസകലിംഗ ശബ്ദത്തെയുമാണ് പരിചയപ്പെട്ടത് ഇനി ഇവിടെ ആകാരാന്തത്തിൽ സ്ത്രീലിംഗങ്ങൾ പൊതുവെ ദീർഘ സ്വരങ്ങളിലാണ് അവസാനിക്കുന്നത് ചുരുക്കം ചിലവ് മാത്രമേ അല്ലാതെ ഉള്ളൂ അപ്പൊ ഇവിടെ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾക്കും ഇതേ രൂപങ്ങൾ തന്നെയാണ് ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക ഇവിടെ ഉദാഹരണത്തിന് ആകാരാന്ത സ്ത്രീലിംഗ വർഷാ ശബ്ദ വർഷ എന്ന ശബ്ദത്തിന്റെ രൂപങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് പ്രഥമ വിഭക്തി ഏകവചനം വർഷ ദ്വിവചനം വർഷേ హే 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 వర్షే. వర్షే. విభక్తికవ తృతీయా విభక్తి వర్షయా వర్షాభ్యాం దివచనం బహువచనం వర్షాభి एकवचनं वर्षया द्विवचनं वर्षाभ्यां बहुवचनं वर्षाभिः चतुर्थी विभक्ति एकवचनं वर्षायै द्विवचनं वर्षाभ्यां बहुवचनं वर्षाभ्यः पञ्चमी विभक्तिः एकवचनं वर्षया वर्षायाः द्विवचनं वर्षाभ्यां बहुवचनं वर्षाभ्यः ഷഷ്ടി വിഭക്തി ഏകവചനം വർഷായ ദ്വിവചനം വർഷയോ ബഹുവചനം വർഷാണി വിഭക്തി ഏകവചനം വർഷായാം ദ്വിവചനം വർഷയോ ബഹുവചനം വർഷാസു ഇനി നമ്മൾ സ്ഥിരമായി കാണാറുള്ള അമരകോശ എന്ന ഭാഗമാണ് അമരകോശ എന്ന ഭാഗത്തിൽ ഭൂമിഹി നദി ഇങ്ങനെ രണ്ടു പദങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് ഭൂമിയുടെയും നദിയുടെയും പര്യായ പദങ്ങൾ ഭൂമിയുടെ പര്യായ പദങ്ങൾ ഇവയാണ് ഭൂർഭൂമിജ്യാ കാശ്യ ഭീക്ഷിതി ഒന്നുകൂടി പറയാം ഭൂർഭൂമിരചലാനന്ത രസാ വിശ്വംഭരാസ്ഥിരാധരിത്രീധരണി

സ്ഥിരാ ധര ധരി ധരണി ക്ഷോണി ജ്യ കാശ്യ ഇത്രയും പേരുകൾ നമുക്ക് ഭൂമി എന്ന പദത്തിന് പര്യായമായി ഉപയോഗിക്കാം ഇനി നദീ ശബ്ദത്തിന്റെ പര്യായങ്ങൾ നദീ സരിതരങ്കിണി ശൈവലിനി തടിനി നദീ സരി തരങ്കിണി ശൈവലിനി തടി ഹ്രാദിനീ ധുനീ നദി സരിത്ത് തരങ്കിണി ശൈവലിനി തട്ടിനി ഹ്രാദിനി ധുനി ഇത്രയും വാക്കുകളാണ് നദി എന്ന ശബ്ദത്തിന്റെ പര്യായങ്ങളായി കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ഋതുക്കളെയും അതിൻ്റെ ആ ഋതുക്കൾ വരുന്ന മാസങ്ങളെ ശകമാസങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആ മാസങ്ങളെ നമുക്ക് നമ്മുടെ കലണ്ടറിൽ കാണാവുന്നതാണ് ശകമാസങ്ങളും അല്ലാത്ത നമ്മളുടെ നമ്മൾ ഉപയോഗിച്ച് നിത്യം ഉപയോഗിക്കുന്ന മാസങ്ങളുടെ പേരുകളൊക്കെ ആ കലണ്ടറിൽ കൊടുത്തിട്ടുണ്ടാവും ഇപ്പൊ ഋതുക്കളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് വസന്ത ഗ്രീഷ്മ വർഷ ശരത് ഹേമന്ത ശിശിര ശക മാസങ്ങൾ കൊടുത്തത് ചൈത്ര വൈശാഖ ജ്യേഷ്ഠ ആഷാഢ ശ്രാവണ ഭാദ്രപഥ അശ്വിന കാർത്തിക മാർഗശീർഷ പൗഷ മാഘാൽഗുന അപ്പൊ ഈ അതില് ശ്രാവണ മാസത്തിനൊരു പ്രത്യേകതയുള്ളത് നമ്മുടെ ഓണവും അതുപോലെ സംസ്കൃത ദിനവും നമ്മൾ ആചരിക്കുന്നത് ശ്രാവണ മാസത്തിലാണ് അപ്പൊ ഈ മാസങ്ങളും നമ്മളുടെ ഇംഗ്ലീഷ് മാസങ്ങളൊക്കെ ഒന്ന് താരതമ്യ പഠനം നിങ്ങൾ കലണ്ടർ ഉപയോഗിച്ച് ചെയ്തു നോക്കുക അടുത്തത് ശബ്ദകോശ എന്ന് കാണാം നമ്മുടെ ഡിക്ഷണറിയാണ് പുതിയ പദങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തുക അത് അർത്ഥം കണ്ടെത്തുക നിങ്ങളുടെ ടിപ്പണി പുസ്തകത്തിൽ ചേർക്കുക നമുക്ക് അവസാനത്തെ പഠന പ്രവർത്തനത്തിലേക്ക് പോകാം കവിതാം സതാളം ആലപതു കവിത നല്ല ഈണത്തിൽ പാടാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി എഴുതിയ കവിതയാണിത് മൈത്രീം ഭജത അഖിലഹൃത്രീം ആത്മവദേവ പരാനഭി പശ്യത്ത യുദ്ധം ത്യജത സ്പർദ്ധാം ത്യജത ത്യജത പരേഷ്വക്രമമാക്രമണം ജനനീ പൃഥ്വീ കാമ ജനകോ ജനകോദേവ സകല ദയാളു ദാമ്യത ദയധം ജനതാഹ ശ്രേയോ ഭൂയാത് സകല ജനാനാം എല്ലാ ജനങ്ങൾക്കും ശ്രേയസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് യുദ്ധം ത്യജിക്കാനും പരസ്പരം സ്നേഹത്തോടു കൂടി ജീവിക്കാനും ഭൂമി എന്ന പ്രകൃതി മാതാവിനെ സ്നേഹിക്കാനും ഒക്കെയാണ് ഈ കവിത ആഹ്വാനം ചെയ്യുന്നത് मैत्री भजत मैत्री भजत अखिल हृ अखिल हृ जेत्री मैत्री जे भजत अखिल जेत्री मैत्री भजत अखिल हृजी <Music> ी मैत्रीं भजत अखिल हृजेत्री मैत्रीं भचत अखिलहृजेत्री आत्मवदेवाराणपि पश्यत आत्मवदेव परानपि पश्यत आत्मवदेव परानपि पश्यत आत्मवदेव परानपि पश्यत युद्धं त्यजत स्पर्धां त्यजत युद्धं त्यजत स्पर्धां त्यजद त्यजत परेषु അക്രമമാക്രമണം തജത പരേഷു അമ്രമണം തജത്ത പരേഷു അക്രമമാക്രമണം തജത പരേഷു അമരമണത്രീം ഭജത अखिल हृजेत्री मैत्री भजत अखिल हृजेत्री जननी पृथ्वी कामदुखास् जननी पृथ्वी कामदुखास् जननी पृथ्वी काम कामदुखास्ते जननी पृथिवी कामदुखास्ते जनको देवः सकल दयालू। जनको देवः सकल दयालू। जनको देवः सकल दयालु जनकोद सकल दयालु दाम्य तदत्त दे जनता दाम्य ददध्व दे जनता दाम्य तदत्त दयध्वं जनता दाम्यतद्दत् जनता श्रेयो भूयात् सकल श्रेयो भूयात् सकल श्रेयो भूयात् सकलजनाना श्रेयो भूयात् सकल जनाना, जनाना। मैत्रीं भजत अखिल हृजेत्रीं भजत अखिलहृजेत्री കവിതയെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഈണങ്ങളിൽ ചൊല്ലി പഠിക്കുക ഇനി അടുത്ത പാഠഭാഗങ്ങളുമായി നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്തേ